ഇനി നമുക്ക് ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങളിലേക്ക് പോകാം സംസ്ഥാനത്ത് മൂന്ന് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് പ്രത്യേകിച്ചും പത്തനംതിട്ട മുതൽ കോഴിക്കോട് വരെ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ കനത്ത ജാഗ്രത തുടരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അമൽ തേന പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരും അമൽ ഗുഡ് മോർണിംഗ് ഇന്നലെയും തിരുവനന്തപുരത്ത് അതിശക്തമായ മഴയായിരുന്നു മലയോര മേഖലകളിൽ മഴ തുടരുന്ന ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നെങ്ങനെയാണ് മഴ പ്രവചനം എത്ര ദിവസം ഇരുപത്തിയൊന്ന് വരെ എന്നായിരുന്നല്ലോ പറഞ്ഞത് അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഇഷ്ടെ തിരുവനന്തപുരത്ത് ഇന്ന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നലെ മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിലേക്കും ഇടക്കിടയ്ക്ക് മഴയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് തിരുവനന്തപുരത്ത് മുന്നറിയിപ്പുകളില്ല തിരുവനന്തപുരം കൊല്ലം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കാര്യമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പില്ല പക്ഷേ പത്തനംതിട്ട മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളുടെ എണ്ണം കുറവാണ് എങ്കിൽ നാളെ മുഴുവൻ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയിലേക്ക് നാളെ വീണ്ടും സംസ്ഥാനം മാറും എന്നുള്ളതാണ് മുന്നറിയിപ്പ് ഇന്നത്തെ ഒരു മുന്നറിയിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മഴ ശക്തിപ്പെടും ആ മഴ ശക്തിപ്പെടുമ്പോൾ മലയോര മേഖലയിൽ ഇടിമിന്നലുള്ള സാധ്യത കാണുന്നുണ്ട് നേരിട്ട് തോതിൽ കാറ്റ് വീശാനുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് എന്നാൽ തീരപ്രദേശങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകും ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം തീയതിയോടുകൂടി മഴ വിട്ടുപോകും എന്നുള്ളതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അറബിക്കടൽ രൂപം കൊണ്ടിരിക്കുന്ന ചക്രവാത ചുഴി അതിനുശേഷം ഒരു ചുഴലിക്കാറ്റായ രൂപം പ്രാപിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് അങ്ങനെ വന്നാൽ അതിനുശേഷവും കുറച്ച് ദിവസം കൂടി മഴ തുടർന്നേക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസത്തെ അത്രയും ശക്തമായ മഴ എന്തായാലും ഇന്നുണ്ടാകില്ല ഈ പറയുന്ന അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ നാളത്തെ സാഹചര്യം അതാകില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ദിവീഷ് ശരി അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്